Hi friends, ഇന്ന് നമുക്ക് ബേക്കറിയിന്നും ചായക്കടയിന്നൊക്കെ കിട്ടുന്ന വെട്ടുകേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, അതേപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ഏലക്കായയുടെ ഉള്ളിലുള്ള കുരു മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് രണ്ട് നുള്ള് സോഡ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ട് നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. സാധാ പച്ചപ്പാൽ മതി, തിളപ്പിച്ച പാലൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ഒരു നുള്ള് യെല്ലോ ഫുഡ് കളർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ കേക്കിനൊരു നല്ലൊരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫുഡ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മൈദ ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. നമ്മളെടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ മൈദയുടെ അളവിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എനിക്ക് ഒരു കപ്പ് മൈദ പോരായാണ്. അപ്പോൾ ഞാനൊരു കാൽ കപ്പ് മൈദയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എങ്ങാനും ഇനി മൈദ ഇട്ടിട്ട് മൈദ കൂടിപ്പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താലും മതി. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് കുറച്ച് ഓയിൽ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് തടവി കൊടുത്തതിന് ശേഷം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഴൽ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മാവിനെ രണ്ട് പാഴ്ചാക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കുഴലാക്കിയിട്ടാണ് എടുക്കുന്നത്, കാരണം നമുക്കിത് മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിനുശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി വിതറി കൊടുത്തിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരേ വലുപ്പത്തിൽ വരുന്ന രീതിയിൽ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഒരേ സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്, കാരണം പെട്ടെന്ന് ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല വലിയ സൈസിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ ഓരോന്നിനും ഇതുപോലെ ഒന്ന് നമുക്ക് വെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് വെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് വെട്ടിട്ട് കൊടുക്കരുത്, ഒരു പകുതി താഴ്ചയിൽ ഒരു സൈഡ് കൊടുക്കുക, പിന്നെ അപ്പുറത്തെ സൈഡും ഒരു പകുതി താഴ്ചയിൽ ഒന്ന് വെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് ചെറുതായി ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാത്തിനും ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി മാവും ഇതേപോലെ എടുത്തിട്ട് കുറച്ച് പൊടി വിതറി കൊടുത്ത് ഒന്ന് കുഴൽ പോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് വെട്ടിട്ട് കൊടുക്കാം. ഇത്രയൊരു മാവ് വെച്ചിട്ട് 11 വെട്ട് കേക്കാണ്, ഈ ഒരു സൈസിലുള്ള കേക്കാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റിയത്. ഇനി നമുക്കിതൊന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാനായിട്ട്, കാരണം ഫ്ലെയിം ഒരിക്കലും കൂടി നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോവും, ഉൾഭാഗം വേവില്ല. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം ഏകദേശം റെഡി ആയിരുന്നു കാണുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ സൈസ് ഒന്ന് വലുതാവും. അപ്പോൾ നമുക്ക് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഓയിലിൻ്റെ ആവശ്യമില്ല ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ വെട്ടുകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിലൊക്കെ തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നന്നായി വിടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓയിൽ നിർക്കാം. ഒട്ടും തന്നെ ഓയിൽ കുടിക്കില്ല, ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താലും ഒട്ടും തന്നെ ഇതിൽ ഓയിൽ കുടിക്കില്ല. നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള, അധികം മധുരമൊന്നും ഇല്ല ഇതിന്, പാകത്തിനുള്ള മധുരം ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.